കൊച്ചിയിലെ സീസൺ ഓപ്പണേഴ്സ് ആയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബാംഗ്ലൂർ എഫ്സിയെ നേരിടുന്നു. കൊച്ചിയിലെ ബാംഗ്ലൂരിലെ ഹോം മൈതാനത്ത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്ത സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹപരിശീലകൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് കോച്ചായിരുന്നു ഈ പ്രസ് മീറ്റിൽ പങ്കെടുത്തത്. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവാൻ മുക്കുണോവിച്ചിന് വിലക്കാണ്. ഇനി 4 മത്സരങ്ങൾ കൂടി വിലക്ക് നേരിടേണ്ടതുമുണ്ട്. 10 മത്സരങ്ങളിലുള്ള വിലക്കാണ് ഇവാന് കിട്ടിയത്. അതിൽ ഓൾറെഡി സൂപ്പർ കപ്പിൽ 3 കളികളും ഡ്യൂറന്റ് കപ്പിലെ 3 കളികളും കഴിഞ്ഞപ്പോൾ 6 കളികൾ ഓൾറെഡി കഴിഞ്ഞുപോയി. ഇനി 4 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലൊന്നും നമ്മുടെ ഇവാനെ 4 മത്സരങ്ങളിലോളം കാണാൻ പറ്റില്ല. മാത്രമല്ല, കളി നടക്കുന്ന സമയത്ത് ഡഗ് ഔട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ നിയന്ത്രിക്കാനും ഇവാന് പറ്റില്ല. ആ സ്ഥാനത്ത് അസിസ്റ്റന്റ് കോച്ചായി ഫ്രാങ്ക് ഡുവൻ ആണ് ഉണ്ടാവുക. അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിപ്പറേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല ട്രെയിനിങ് തന്നെയാണ് 2-3 ആഴ്ചകളായിട്ട് നടത്തിയിട്ടുള്ളത്. ഐ ഫീൽ ദ ടീം ഈസ് റെഡി ഫോർ ടുമോറോ. ഇങ്ങനെയായിരുന്നു നമ്മുടെ അസിസ്റ്റന്റ് കോച്ചിന്റെ വാക്കുകൾ. എന്തായാലും ഇത് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് തരുന്ന വാക്കുകൾ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ മത്സരം ചിരവൈരികളായ ബാംഗ്ലൂർ എഫ് സിയോടാണ്. നമുക്ക് പറയേണ്ട കാര്യമേ ഇല്ല. നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ സീസണിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതുപോലെ നാളത്തെ മത്സരത്തിന് റെഡിയായി, നല്ല രീതിയിൽ തന്നെ റെഡിയായിട്ടുണ്ട് എന്നാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. അതായത് ഇന്നത്തെ മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്നാണ് ഇന്നലെ നമ്മുടെ അസിസ്റ്റന്റ് കോച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ പരിക്കിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഫുൾ സ്ക്വാഡ് തന്നെയാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അതുപോലെ ഓരോ പണ്ഡിതയും ട്രെയിനിങ്ങിനില്ല, എങ്കിലും ബാക്കി എല്ലാവരും ട്രെയിനിങ്ങിന് ഉണ്ട് തന്നെയാണ് അസിസ്റ്റന്റ് കോച്ച് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെ കളിക്കും എന്നുള്ള കാര്യങ്ങൾ അവസാന ട്രെയിനിങ് സെഷൻസ് കഴിഞ്ഞ ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നും അസിസ്റ്റന്റ് കോച്ച് എന്തായാലും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം നല്ല ഊർജ്ജത്തോടു കൂടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനും അതിൽ വിജയിച്ചു വരാനും കഴിയട്ടെ.